സിനിമ അടിപൊളി, കഥയും നല്ല കഥ, ലോകത്തും നടക്കുന്ന ഒരു കഥയാണ്. ഇത്തരം സിനിമ കണ്ടാൽ ഇന്ന് ഇത് ഇഷ്ടപ്പെട്ടതാണിത്. ഞാൻ എല്ലാ സിനിമയും കാണുന്നതാണ്. അതെ, അതിന് കുഴപ്പമില്ല. എന്താ രാവിലെയും ഉണ്ടല്ലോ, രണ്ടു മൂന്ന് പഴയ ആൾക്കാരുണ്ടല്ലോ. ആ സിദ്ദീഖും ഉണ്ടല്ലോ, അവരെ അവനെ നല്ലത്. ആ നല്ല സിനിമയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒക്കെ നമുക്ക് ഒരു കലാഗ് തോന്നും, പക്ഷേ സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. നമ്മൾ അങ്ങ് പിടിച്ചിരുത്തി കളയും, ഭയങ്കര ഇമോഷണൽ ആയിട്ട് നമ്മളങ്ങ് ഇങ്ങനെ സ്ക്രീനിൽ തന്നെ ഇരുത്തി കളയും. നല്ല ഇഷ്ടം പോലെ നല്ല അടിപൊളി പാട്ടുകളുണ്ട്, നമുക്ക് തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സിനിമയാണ്. നമ്മൾ എന്താ പറയുന്നത്, നമ്മളെ അതിലോട്ടങ്ങ് ഇറക്കി കളയും. അതായത് പ്രത്യേകിച്ച് പേരൻസ് കാണാനുള്ളതാണ്, ഒരു നല്ല നല്ല സിനിമയായിരുന്നു. ആ മെസ്സേജ് ആയിട്ടാണ് ഉള്ളത്. അത് പ്രേമിക്കാനുള്ളവരും കാണാം, അല്ലാതെ പേരൻസ് പ്രത്യേകിച്ച് കാണാനുള്ളതാണ്. ലാസ്റ്റ് എൻഡിങ് കരഞ്ഞിരിക്കും. സൂപ്പർ സിനിമ, കൊള്ളാം. അതന്നെ കൊള്ളാം, നല്ല നൈസ് സിനിമ. പറഞ്ഞ പോലെ തന്നെ പേരൻസ് കാണാനുള്ളത് അത്രേ ഇഷ്ടപ്പെട്ടു. നൈസ് സിനിമ, ഓ ലവ് സ്റ്റോറി, ലവ് സ്റ്റോറി തന്നെ. ഓ നൈസ് അടിപൊളി. ഇതാ അവനെയും കുഴപ്പമൊന്നുമില്ല, പുതിയ നടപ്പാറാണെങ്കിൽ തന്നെയും അവനെയും കുഴപ്പമൊന്നുമില്ല. അധികം തെറ്റും എല്ലാം കൊള്ളാം, കൊള്ളാം. സൂപ്പർ കൊള്ളാം, അടിപൊളി. സാധാരണ കണ്ടുവരുന്ന പാറ്റേൺ തന്നെയാണ്, ലവ് സ്റ്റോറി തന്നെയാണ്. പക്ഷെ എടുത്തിരിക്കുന്ന വിധം കൊള്ളാം. സജിത് ദഹിയുടെ കഴിഞ്ഞ രണ്ട് പടവും ഒട്ടും ഇഷ്ടപ്പെടാത്ത പടങ്ങളാണ്, മറ്റേ മോഹൻലാലും അതിനു മുമ്പ് ഇറങ്ങിയ ഇടിയും. പക്ഷേ ഇത് കൊള്ളാം, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സൂപ്പറായിട്ട് പടം അടിപൊളിയായിട്ടുണ്ട്, നല്ല നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. കഥ ലവ് സ്റ്റോറി തന്നെയാണ് അങ്ങനെ. പക്ഷേ സീനുകളൊന്നും ബോറടിപ്പിക്കാൻ നല്ല ഭംഗി ചെയ്തിട്ടുണ്ട്. എന്നാൽ സിനിമാറ്റോഗ്രഫി ഒരു രക്ഷയില്ലായിരുന്നു. ഫ്രെയിംസൊക്കെ നല്ല രസമുള്ള ഫ്രെയിംസായിരുന്നു, പ്രത്യേകിച്ച് വൈറ്റ് ഫ്രെയിംസൊക്കെ അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ നേരത്തെ പടങ്ങളെ വെച്ച് ജഡ്ജ് ചെയ്ത് കാണാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കുമല്ലോ. പക്ഷേ എനിക്കറിയാം പുള്ളി ഇത്ര ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് പടം. തുടക്കത്തിലൊന്ന് ഞാൻ വിചാരിച്ചു പുള്ളിയുടെ സ്ഥിരം പാറ്റേണിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ അല്ല. പുള്ളി അതിനെ അത് മാറ്റിപ്പിടിച്ച് നല്ല 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 ഭംഗിയായിട്ട് പടം ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ ആൾ കുറവ്, ആൾക്ക് നമുക്ക് പുതിയ സിനിമകൾ എപ്പോഴും ആൾക്കാർ ജഡ്ജ്മെൻ്റ് ഉള്ള സിനിമ കാണത്തുള്ളൂ. അതിപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അത് ആൾക്കാർ മൈൻഡല്ലേ. നമ്മളായപ്പോലും ആദ്യം മടിക്കത്തില്ലേ, ഒന്നും മടിക്കും, വേണോ വേണ്ടെന്നുള്ള ആദ്യം മടിക്കും. പിന്നല്ലേ പടത്തിൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ, പടം നല്ല റിവ്യൂസ് കിട്ടുന്നതിനനുസരിച്ച് വരുമായിരിക്കും ആളുകൾ. പക്ഷേ എനിക്ക് പടം, എനിക്ക് പേഴ്സണലി പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസം, നല്ല പടമാണ്. ഒരു റൊമാൻറ്റിക് പടം യൂത്തുകൾക്ക് വേണ്ടി മാത്രമുള്ള ഇങ്ങനൊന്നും പറയാൻ പറ്റില്ല. റൊമാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ എല്ലാം ഉണ്ട്, പ്രേമം എന്ന് വെച്ചാൽ എല്ലാവർക്കിടെ ഉള്ള സാധനമല്ലേ. അതിപ്പം യൂത്ത് പ്രായം അങ്ങനൊന്നും ഇല്ല, പ്രായത്തിനും ഇതല്ലല്ലോ. അപ്പം എന്തുകൊണ്ടും സിനിമ അങ്ങനെ നോക്കണ്ട. എന്തായാലും എല്ലാവരും കണ്ടിരിക്കാൻ പറ്റിയ ആവശ്യമില്ലാത്ത ക്ലീഷകളൊന്നുമില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ആ സാധനം അത് നല്ലോണം ഡയറക്റ്റ് ചെയ്ത കളി പുള്ളി സെറ്റാക്കിയിട്ടുണ്ട്. രാജ്യ ചെയ്യയുടെ അറിയില്ല, മറ്റൊരു പടങ്ങളും അത്ര സുഖകരമല്ലായിരുന്ന പടങ്ങൾ, പക്ഷെ ഇത് വളരെ നന്നായിട്ടുണ്ടോ പടം. അവസാന സീനൊക്കെ അടിപൊളിയായിരുന്നു. ചെറിയ സെന്റിമെന്റ് ഇല്ല. ആ നല്ല നന്നായിട്ട് ഇമോഷണൽ കണ്ടിട്ടുണ്ട്.